വീണ്ടും ഒരു നിപ്പ വ്യാപനം ഉണ്ടായ പശ്ചാത്തലത്തിൽ അത് നിയന്ത്രിക്കാൻ കൂടുതൽ പേരിലേക്ക് രോഗം വ്യാപിക്കുന്നത് തടയാനുമായി അഹോരാത്രം പണിയെടുക്കുകയാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വകുപ്പും എന്നാൽ ഈ അവസരത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെയും പ്രവർത്തകർക്കെതിരെയും ഒരു അടിസ്ഥാനവുമില്ലാത്ത തെറ്റിദ്ധാരണ പരത്തുന്ന ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഡോക്ടർ എസ് എസ് ലാൽ എന്നാൽ ഈ ഡോക്ടർ എസ് എസ് ലാലിൻ്റെ തെറ്റിദ്ധാരണ പരത്തുന്ന ഈ ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെ കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഡോക്ടർ ലാൽ ഒരു പൊതുജനാരോഗ്യ വിദഗ്ധനാണ് അതിലുപരി അയാൾ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് രാപ്പകലില്ലാതെ സേവനം നടത്തുന്ന സഹപ്രവർത്തകരെ കാണുമ്പോൾ ചിലതൊക്കെ പറയാതിരിക്കാൻ വയ്യ ഒന്ന് ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് ആണെന്ന് ഡോക്ടറുടെ വാദം അങ്ങനെയാണോ നോക്കൂ ഇതൊരു വൈറൽ രോഗമാണ് അതായത് നിപ്പ ഒരു വൈറൽ രോഗമാണ് മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പകരാൻ ശേഷിയുള്ള വൈറസാണ് നിപ്പ വൈറസ് എപ്പോഴാണ് അങ്ങനെ പകരുന്ന ഒരു രോഗത്തിൻ്റെ പകർച്ച നിൽക്കുക അടുത്തതായി പടരാൻ ആളെ കിട്ടാതെ വരുമ്പോൾ അങ്ങനെ വൈറസ് ഒരു രോഗിയിലുണ്ട് അവിടെ നിന്ന് അടുത്ത ആളിലേക്ക് പകർന്നില്ലെങ്കിൽ ആ അസുഖം അവസാന രോഗിയോട് കൂടിത്തീരും അല്ലെങ്കിൽ അത് അടുത്ത ആളിലേക്ക് പോകും അവിടെ നിന്ന് അടുത്ത ആളിലേക്ക് അങ്ങനെ അങ്ങനെ ഇവിടെ സർക്കാർ ചെയ്യുന്നതിൽ ഒരു പ്രധാന കാര്യം ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് വൈറസിനെ പകരാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് അതിനാണ് കണ്ടെയ്ൻമെൻറ് സോണുകളും കോണ്ടാക്ട് ട്രേസിങ്ങും കോണ്ടാക്റ്റുകളുടെ കണ്ടെയ്ൻമെൻറ്റും ഒക്കെ ഇങ്ങനെ ഒരു ഡിസീസ് പകർച്ച ലിമിറ്റ് ചെയ്യുന്നതാണ് അല്ലാതെ ഒരു ദിവസം രാവിലെ വൈറസിനെ പകർച്ച മടുത്തിട്ട് തനിയെ സെൽഫ് ലിമിറ്റായി പോകുന്നതല്ല അപ്പോൾ ഡോക്ടർ ലാലിൻ്റെ ഒന്നാമത്തെ ആരോപണത്തിന് കൃത്യമായ മറുപടിയാണത് രണ്ടാമത്തേത് 2018 രോഗം വന്നിട്ടും ജീവിച്ചിരിക്കുന്ന ആളിൽ പഠനം നടത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർ ലാൽ പറയുന്നത് എന്നാൽ ഇത് ശുദ്ധ അസംബന്ധമാണ് 2018 നിപ്പയെ പിടിച്ചു കെട്ടിയ ശേഷം ICMR കേരളത്തിൽ നിപ്പ കോണ്ടാക്റ്റഡ് ആയിട്ടുള്ളവരുടെയും രക്ഷപ്പെട്ട ആളെയും പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് രണ്ടാഴ്ചയോളം ICMR ടീം കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് പഠനം നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജും ആരോഗ്യവകുപ്പും ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് പടം മാത്രം കണ്ടു നടന്നാൽ പഠനം കാണൽപ്പെടില്ല സാർ അതായത് 2018 നിപ്പ വന്ന ശേഷം ജീവിച്ചിരിക്കുന്ന ആളിൽ ഒരു പഠനവും സർക്കാർ ഇതുവരെ നടത്തിയിട്ടില്ല എന്നൊരു വ്യാജമായ ആരോപണം ഡോക്ടർ എസ് ലാൽ ഉന്നയിച്ചിരുന്നു ആ ആരോപണത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അതായത് 2018 നിപ്പ നിയന്ത്രിച്ച ശേഷം നിപ്പ വന്നവരെ ICMR നേതൃത്വത്തിലും ആ പഠനത്തിൽ ICMR നേതൃത്വത്തിൽ നടന്ന പഠനത്തിൽ നമ്മുടെ ആരോഗ്യ വകുപ്പും കോഴിക്കോട് മെഡിക്കൽ കോളേജും പങ്കാളിയായിരുന്നു അപ്പോൾ ഡോക്ടർ എസ് ലാലിൻ്റെ രണ്ടാമത്തെ ആരോപണവും ശുദ്ധ അസംബന്ധമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് മൂന്നാമതായി സർക്കാർ പരിശോധനയ്ക്ക് പൂനെയിൽ അയച്ച് കാത്തിരിക്കുകയാണെന്ന ഡോക്ടറുടെ മറ്റൊരു വാദം നിപ്പ പോലുള്ള രോഗങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള നാഷണൽ പ്രോട്ടോക്കോളുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു നിപ്പ ഡിക്ലെയർ ചെയ്യാൻ അധികാരപ്പെട്ട സ്ഥാപനം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് താങ്കൾ ഒരു പൊതുജനാരോഗ്യ വിദഗ്ധനല്ലേ പൊതുജനാരോഗ്യ പ്രോട്ടോക്കോളിലും ഗൈഡ് ലൈനുകളിലും ലേശം റെഫറൻസുകളൊക്കെ ആവാം പിന്നെ നിപ്പ സംശയിച്ചപ്പോൾ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിട്ട് പരിശോധിക്കുകയും കൺഫർമേറ്ററി ടെസ്റ്റിനായി പൂനെയ്ക്ക് അയക്കുകയും ചെയ്തു എന്നിട്ടും വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥരും എന്തു ചെയ്തു കോഴിക്കോടെത്തി മുന്നൊരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി അനാവശ്യ പാനിക് ഒഴിവാക്കേണ്ടതും നിശ്ചയിച്ചുറപ്പിച്ച നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതല്ലേ അതിൻ്റെ ശരി അതായത് എന്തുകൊണ്ട് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇത് നിപ്പയാണെന്ന് സ്ഥിരീകരിക്കാൻ അയച്ചു അല്ലെങ്കിൽ അതിനായി അയച്ച് കാത്തിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് എന്നൊരു ആരോപണം എസ് ലാൽ ഉന്നയിച്ചു എന്നാൽ വളരെ കൃത്യമാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ നിപ്പ പോലെയുള്ള പകർച്ചവ്യാധികൾ വൈറൽ രോഗങ്ങളുടെ സ്ഥിരീകരണത്തിനുള്ള ഗൈഡ് ലൈനുകൾ അത് നിഷ്കർഷിക്കുന്നുണ്ട് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രമേ അത് കൺഫേം ചെയ്യാൻ ആ ഗൈഡ് ലൈനുകൾ അനുവദിക്കുന്നുള്ളൂ നാലാമതായി സർവൈലൻസ് കൃത്യമല്ലാത്തത് കൊണ്ടായിരിക്കാം ആദ്യ രോഗിയെ തന്നെ കണ്ടെത്തിയതും കോണ്ടാക്റ്റുകളെ തിരിച്ചറിഞ്ഞ് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞത്
ആരോഗ്യ വകുപ്പിനൊരു വകുപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നത് എന്ന് താങ്കൾ തന്നെ പറയുന്നു. പിന്നെ ഇത്തരം രോഗങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ജലസേചന വകുപ്പാണോ സാർ? 5. പൊതുജന ആരോഗ്യ വിദഗ്ധർ സംസാരിക്കേണ്ടത് ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ്. ആൻറ്റിബോഡികൾ സംഭരിച്ചു വച്ചിട്ടില്ലെന്നും പരിശീലനം കൊടുത്തിട്ടില്ല എന്നും എന്ത് ഡാറ്റയുടെ പുറത്താണ് താങ്കൾ പറയുന്നത്? ഒരു ആരോഗ്യ പ്രവർത്തകൻ തന്നെയാണ് ഈ ഡോക്ടർ എസ് എസ് ലാലിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് എസ് എസ് ലാൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നത് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. എന്ത് ഡാറ്റയുടെ പുറത്താണ് താങ്കൾ ഇത് പറയുന്നത്? നിപ്പ സംബന്ധിച്ചുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡി സംബന്ധിച്ചുള്ള വിവരങ്ങൾ സാങ്കേതികമായതുകൊണ്ട് വല്ലാതെ നീട്ടുന്നില്ല. വേണ്ടി വന്നാൽ പിന്നീട് നോക്കാം. 6. സിനിമ എടുത്തത് സിനിമാക്കാരാണ് സാർ, ആരോഗ്യ വകുപ്പോ KSFDCO അല്ല. സിനിമയിൽ കാണുന്ന പോലാണ് നിപ്പ പ്രതിരോധം നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങളൊരു സിനിമാക്കാരനാണ്, പൊതുജന ആരോഗ്യ വിദഗ്ധനല്ല. ലോകാരോഗ്യ സംഘടനയുടെ എക്സ് ഒഫീഷ്യൽ സിനിമയിലൂടെയാണ് നിപ്പ പ്രതിരോധം കണ്ടുപിടിച്ചതെന്നാണ് ലോകാരോഗ്യ സംഘടന അറിയേണ്ടത്. 7. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ യോഗം കൂടാതെ ഉത്തരവിടുന്നതൊക്കെ രാജഭരണകാലത്താണ് സാർ. ജനാധിപത്യത്തിൻ്റെ വിഷയത്തിലെ വിദഗ്ധരെ കേട്ട് അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിന് യോഗങ്ങളാണ് വേണ്ടത്, ശിബിരങ്ങളല്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ആരോഗ്യ മേഖലയുടെ വിദഗ്ധ അഭിപ്രായം പറഞ്ഞല്ലാതെ പണിയെടുത്ത ശീലം കുറവാണല്ലോ. ഏത് ലോ ഇൻകം കൺട്രിയാണ് നിപ്പ പ്രതിരോധത്തിൽ മികച്ച മാതൃക എന്ന് കൂടി പരാമർശിക്കാമോ? ദയവ് ചെയ്ത് വിമർശിക്കാതെ താങ്കളുടെ വൈദഗ്ധ്യം ജനനന്മയ്ക്കായി ഉപയോഗിക്കൂ എന്ന് ആരോഗ്യ പ്രവർത്തകൻ. ഇങ്ങനെ അവസാനിക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. വളരെ കൃത്യമാണ്, ഡോക്ടർ എസ് എസ് ലാല ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും. അദ്ദേഹം വലിയ പൊതുജനാരോഗ്യ വിദഗ്ധനാണ് എന്നാണ് കോൺഗ്രസ്സുകാരും അദ്ദേഹവും അവകാശപ്പെടുന്നത്. എങ്കിൽ അദ്ദേഹം പറഞ്ഞ 7 ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിക്കഴിഞ്ഞു. അദ്ദേഹം ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പല ആരോപണങ്ങളും ഉന്നയിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന പലതും ശുദ്ധ അസംബന്ധങ്ങളും തെറ്റിദ്ധാരണാജനകവുമായ ആരോപണങ്ങളാണ്. നിപ്പ പോലെ ഒരു പകർച്ചവ്യാധി പടരുമ്പോൾ അത് നിയന്ത്രിക്കാൻ സർക്കാർ അതിൻ്റെ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കെ ആരോഗ്യ പ്രവർത്തകർ രാവെന്നും പകരെന്നുമില്ലാതെ അത് നിയന്ത്രിക്കാൻ പെടാപ്പാടുപെടുമ്പോൾ അവരുടെ ആത്മവീര്യത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഒരു പൊതുജനാരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ ഡോക്ടർ എസ് എസ് ലാൽ ചെയ്യേണ്ടത്. ഡോക്ടർ എസ് എസ് ലാലിൻ്റെ രാഷ്ട്രീയം നമുക്കെല്ലാം അറിയാവുന്ന, കഴക്കൂടത്ത് അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ആ രാഷ്ട്രീയം തന്നെയാണ് എസ് എസ് ലാലിനെ കൊണ്ട് ഇത്തരം ഒട്ടും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം.